കേൾക്കുന്നത് പാഞ്ചാലിമേടെന്ന് ഇടുക്കിയിലെ മുണ്ടക്കയത്തിനടുത്തുള്ള പീരിമേടിനും മുണ്ടക്കയത്തിനും ഇടയ്ക്കുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഈ ക്യാമറ കണ്ണിലൂടെ ഒരു പക്ഷേ നിങ്ങൾ കാണുന്നത് മനോഹരമായ പ്രകൃതിയുടെ വരദാനമെന്നോണമുള്ള മലകളാണ്. മലകളും താഴ്വാരങ്ങളുമുള്ള സ്ഥലത്ത് നിന്ന് വന്നവനെ തമിഴനായിരിക്കാം ആദ്യം വിളിച്ചത് മലയാളി എന്ന്. മലയും ആളിയുമുള്ള സ്ഥലത്ത് നിന്ന് വന്നവനാരോ അവൻ മലയാളി. അങ്ങനെയാണ് എങ്കിൽ മലയാളിയായ നാം ഈ മലകളെ അറിയട്ടെ, ഈ താഴ്വാരങ്ങളെ അറിയട്ടെ. പാഞ്ചാലി എന്ന പേര് നമുക്കെല്ലാവർക്കും, ഓരോ ഇന്ത്യക്കാരനും ഏറ്റവും സുപരിചിതമായ ഒരു നാമമാണ്. പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ എന്ന രീതിക്കാണ് അവർ പാഞ്ചാലി എന്നറിയപ്പെട്ടത്. ജനിച്ചപ്പോൾ കറുത്ത നിറത്തോടുകൂടിയവൾ എന്ന അർത്ഥത്തിൽ അവർ കൃഷ്ണ എന്ന് വിളിക്കപ്പെട്ടു. പിന്നീട് ദ്രുപദന്റെ പുത്രി ആയതുകൊണ്ട് ദ്രൗപദി എന്നും അവർ അറിയപ്പെട്ടു. പക്ഷെ പാഞ്ചാലിയുടെ ജീവിതത്തെ കാണുമ്പോൾ, ഒരു സ്ത്രീയുടെ സഹനത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തി നിൽക്കുമ്പോഴും തൻ്റെ വ്യക്തിത്വത്തിന് പോറലേൽക്കാതിരിക്കാൻ ശ്രമിക്കുന്ന, അതിന് ഒരു പോറൽ വീഴുമ്പോൾ ഒരു മഹായുദ്ധത്തിന് കാരണമാകുന്ന ഒരു വനിതയെ നമുക്ക് കാണാം. ഒരു പക്ഷേ ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും ശക്തയായ വനിതമാരിൽ ഒരാളായിരിക്കാം ദ്രൗപദി അല്ലെങ്കിൽ കൃഷ്ണ. അവരാണ് പാഞ്ചാലി. അജ്ഞാതവാസക്കാലത്തിന് തൊട്ടുമുമ്പായി പഞ്ചപാണ്ഡവന്മാർ ദ്രൗപദിയുമൊത്ത് ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. ആ സമയത്ത് പാഞ്ചാലിയെ ആക്രമിക്കാൻ വന്ന ഒരു ആനയെ അവർ ശപിച്ച് കല്ലാക്കി മാറ്റിയത്രേ. ആ സ്ഥലത്തിൻ്റെ പേര് ആനക്കല്ല് എന്നാണ്. ഇവിടെ തൊട്ടടുത്തായി ഒരു കുരിശുമലയും ഇവിടെ ഇതിനിപ്പുറത്തായി ഭുവനേശ്വരി ക്ഷേത്രവും കാണാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും നിസ്സഹായാവസ്ഥ എന്ന് പറയുന്ന ഏകാന്തത, താൻ ആരുമല്ല എന്നും തനിക്ക് സഹായത്തിനായി ആരുമില്ല എന്ന തിരിച്ചറിവും എത്തി നിൽക്കുന്ന ഒരു സമയത്തിലൂടെ ദ്രൗപദി കടന്നു പോകുന്നത് ഈ അജ്ഞാതവാസക്കാലത്താണ്. അതിന് തൊട്ടു മുമ്പായിട്ടാണ് അത്രേ ഈ പാഞ്ചാലി വീട്ടിൽ അവർ താമസിച്ചിരുന്നത്. പാഞ്ചാലിയെ ഇന്ത്യൻ സമൂഹം അറിയേണ്ടുന്നത്, ലോകത്തിലെ ഓരോ സ്ത്രീജനങ്ങളും മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നിറയെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും സ്വന്തം ഇച്ഛാശക്തിയിൽ ഒരു മഹത്തായ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്തവൾ, അതിൻ്റെ പുറകിലെ പ്രേരക ശക്തിയായി നിന്നവൾ, തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്തവൾ, അങ്ങനെ മഹത്തായ ശക്തയായ ഒരു സ്ത്രീ സങ്കല്പമായി ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി മാറുന്നു. ഈ പാഞ്ചാലിമേട് ഒരു പ്രാർത്ഥനയാകുന്ന ശൈലമാണ്. ഈ ശൈലം ഓരോ സ്ത്രീകളെയും ഓർമ്മപ്പെടുത്തുന്നത് ഏറ്റവും ശക്തരായ ഏറ്റവും കരുത്തരായ സ്ത്രീകളാകാൻ തന്നെയാണ്.